हलो फ्रेंड्स या डॉक्टर राजेश कुमार इंगे भयन या जीविका तैयार या इंगे कतेवे कई दिवस पालक्काड़ पेंशन और नाविक उद्योगस्थ तूंगी मरिकुय कई रो मो मसाइट क्वारंटन कह विदेश लोकत वन क्वारंटन कहको अलग कोरोना पॉजिटीव ट्रीटमेंट पलरू इंगे आत्महत्य वार्ता पत्र वाई चिटा इंगे कोरोना चिकित्सावर क्वारंटन पीरियड कहो लॉकडाउन पीरियड के पलर पल वीडूम इतना वार्ता आत्महत्या श्रम आत्महत्या नाम कौन ई कोरोना पीरियड पलर्क अमित टेंशन डिप्रेशन आत्महत्या प्रश्न नमुक नोक या वाले प्रधानपेट इंफर्मेशन निर प्रत्येक नाम जीवन वे फेसा ईर लॉकडाउन पीरियड वीटी ते मसोम हाउस अरेस्ट आमें मनसल पल प्रश्न और पक्षे जीव संघर्ष अलग आत्महत्यो और पक्षे ईर कोरोना पीरियड कई डिप्रशनो प्रश्न एरा എന്തുകൊണ്ടാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ അമിതമായിട്ട് ടെൻഷനും ബുദ്ധിമുട്ടും പലർക്കും ഫീൽ ചെയ്യുന്നത് വേൾഡ് വൈഡ് ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ അതായത് മുൻപ് നടന്നിട്ടുള്ള പഠനങ്ങളിൽ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഇത്തരത്തിലുള്ള ലോക്ക്ഡൗൺ പീരിയഡിൽ ആൾക്കാർക്ക് മാനസിക പ്രശ്നം ഉണ്ടാക്കുന്നത് ഒന്ന് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെ സുഹൃത്തുക്കൾ അതേപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ കാണാൻ പറ്റാതെ നമ്മുടെ മനസ്സിൽ അമിതമായിട്ട് ഒറ്റപ്പെട്ട് ഇരിക്കേണ്ടി വരുന്നതുകൊണ്ട് ഉണ്ടാകുന്ന സംഘർഷം രണ്ട് ചലന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു നിങ്ങൾക്കറിയാം നമ്മളെല്ലാവരും തന്നെ സ്വതന്ത്രമായി നടന്നവരാണ് അതായത് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകുന്നു ഒരുപക്ഷേ ഷോപ്പിംഗിനാണെങ്കിലോ സിനിമയ്ക്കാണെങ്കിലോ വിനോദയാത്രകൾക്കോ ഇല്ലെങ്കിൽ ഗെറ്റ് ടുഗെതേഴ്സോ ഇങ്ങനെ വളരെ നല്ലൊരു ജീവിതം സ്വാതന്ത്ര്യം എന്ന് ആസ്വദിച്ച് ജീവിച്ചിരുന്ന നമ്മൾ ഇപ്പോൾ മാസങ്ങളായിട്ട് അടച്ചു മൂടപ്പെട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അത് കേരളത്തിലായിക്കോട്ടെ ഇല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോട്ടെ ഇത് തന്നെയാണ് അവസ്ഥ ഇത്തരത്തിൽ മുഖം പോലും കാണിക്കാൻ പറ്റാതെ ഒരു മാസ്കിനുള്ളിൽ കഴിയേണ്ടി വരുന്ന ഈ ഒരു സാഹചര്യം പലരിലും അമിതമായിട്ട് ടെൻഷൻ സൃഷ്ടിക്കുന്നു നമ്മളെല്ലാവരും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കണ്ടെത്തിയിരുന്ന ഓരോ മാർഗങ്ങൾ ചിലവർക്ക് സിനിമയായിരിക്കാം ചിലവർക്ക് ഷോപ്പിംഗ് ആയിരിക്കാം ചിലവർക്ക് യാത്രയായിരിക്കാം ഇങ്ങനെ നമ്മുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി നമ്മുടെ ടെൻഷൻ കുറയുന്നതിന് വേണ്ടി നമ്മൾ കണ്ടെത്തിയിരുന്ന എല്ലാ വഴികളും അടച്ചു മൂടപ്പെട്ട ഒരു സാഹചര്യം നമുക്ക് അമിതമായിട്ട് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും മൂന്നാമത്തേത് തുടർച്ചയായിട്ട് വരുന്ന കോവിഡിൻ്റെ വാർത്തകൾ നമ്മുടെ നാട്ടിൽ തന്നെ കോവിഡ് കൂടുന്നു മരണസംഖ്യ കൂടുന്നു മറ്റു രാജ്യങ്ങളിൽ പലരും ഈ കോവിഡ് രോഗം ബാധിച്ചവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരയക്കുന്ന വോയിസ് ക്ലിപ്പുകൾ ചിലപ്പോൾ ചിലത് ഫേക്ക് ആയിരിക്കാം എന്നാൽ പോലും ഇത്തരത്തിലുള്ള പല കഥകളും വരുന്നു കോവിഡിനെ പറ്റിയുള്ള പുതിയ പുതിയ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു എന്തെല്ലാം മുൻകരുതലുകൾ എടുത്തിട്ടും ഇത് പടർന്നു പിടിക്കുന്ന കഥകൾ ഇത്തരത്തിൽ ഓരോ ദിവസവും നമ്മൾ സോഷ്യൽ മീഡിയയിലും ടി വിയിലും പത്രത്തിലുമെല്ലാം കാണുന്ന കോവിഡിൻ്റെ വാർത്തകൾ നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന അമിതമായിട്ടുള്ള ഭയം ഒരു പക്ഷേ ഈ കോവിഡ് രോഗം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളിത് ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ള ഭീതി മരിച്ചു പോകുമോ എന്നുള്ള ഭീതി ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നു ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ മനുഷ്യരിൽ 73% ചെറിയ തരത്തിലുള്ള ഡിപ്രഷൻ അതായത് ഒരു അമിതമായിട്ടുള്ള ഉത്കണ്ഠ ഡിപ്രഷൻ പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുവെന്ന് കണ്ടിട്ടുണ്ട് മാത്രമല്ല 53% പേരിൽ വല്ലാത്ത ദേഷ്യം എല്ലാത്തിനോടും പൊട്ടിത്തെറിക്കുന്ന ഒരു രീതി ഈ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നുവെന്ന് വരാം പലരെയും നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകാം ഡോക്ടർമാർ നൽകുന്ന സോഷ്യൽ മീഡിയയിലുള്ള കോവിഡിനെ കുറിച്ചുള്ള അപ്ഡേറ്റിന് താഴെ ഇവർ വന്ന് കമൻ്റ് ഇരുന്ന് കാണാം പേടിപ്പിക്കല്ലേ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ നിങ്ങൾ പേടിപ്പിക്കുന്ന കഥകൾ കണ്ട് മതിയായി ഇത്തരക്കാർ ഒരുപക്ഷെ അവരെ ചികിത്സിക്കാൻ വരുന്നത് സപ്പോസ് കോവിഡിനായിക്കോട്ടെ ഇല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും കാര്യത്തിന് എൻക്വയറിക്ക് വരുന്ന ആരോഗ്യ പ്രവർത്തകരോട് വെറുതെ പൊട്ടിത്തെറിക്കും ഈ പലപ്പോഴും അവർ ഡോക്ടർമാർ അവർ ചികിത്സിക്കുന്ന ഡോക്ടർമാരോട് അങ്ങോട്ട് വിളിച്ച് തട്ടിക്കയറും ഇത്തരക്കാർ ഒരുപക്ഷെ കോവിഡ് രോഗത്തിനോ വല്ലതും ആശുപത്രി ട്രീറ്റ്മെൻറ്റിലാണെങ്കിൽ അവർക്ക് എത്ര നല്ല കെയർ ആരോഗ്യ പ്രവർത്തകർ കൊടുത്താൽ പോലും അവരെ വെറുതെ വഴക്ക് പറയും ഈ രീതിക്ക് ഇവരിവരുടെ അമിതമായിട്ടുള്ള ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും 20% പേരിൽ അകാരണമായ ഭയം അയ്യോ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ നാളെ ഇവിടെ മൊത്തം ആൾക്കാർ ബാധിക്കുമോ നമ്മൾ മരിച്ചു പോകുമോ എന്നുള്ള ഒരു ഭയം 20% പേരിൽ കാണും ഒരു 18% പേരിൽ പാനിക് സിംറ്റംസ് കാണിക്കും അതായത് രാത്രി ഇവർക്ക് ഉറക്കം കിട്ടത്തില്ല രാത്രി ഇവർക്ക് നെഞ്ച് പടപടായിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും രാത്രി അവർക്ക് ശ്വാസമുട്ടൽ വരുന്നുണ്ടോ എന്നുള്ള ഫീലിംഗ് ഇവരിങ്ങനെ ശ്വാസം എടുത്തു വിടുന്നതിൻ്റെ ശബ്ദം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇവർ കാതോർത്ത് കിടന്നുറങ്ങും ശരീരത്തിന് അമിതമായിട്ടുള്ള വിറയൽ വരും നെഞ്ചുവേദന അനുഭവപ്പെടും തളർച്ച പോലെ അനുഭവപ്പെടും പാനിക് സിംറ്റംസ് കാണിച്ചു തുടങ്ങും
ഒരു 10% പേരിൽ അമിതമായിട്ടുള്ള കുറ്റബോധം അനുഭവപ്പെടും. അതായത് എനിക്ക് രോഗം ബാധിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ രോഗം പകരുമല്ലോ എന്നൊരു ഭീതി. രോഗം ബാധിക്കപ്പെട്ട പലർക്കും അവരിൽ നിന്നാണല്ലോ സമ്പർക്കത്തിൽ പലർക്കും രോഗം വന്നതെന്നുള്ളൊരു കുറ്റബോധം. അവർ കാരണം അവരുടെ പ്രിയപ്പെട്ടവർക്ക് രോഗം വന്നു എന്നുള്ള ഒരു വല്ലാത്തൊരു വിഷമം. ഇത് അവരെ ഒരുപക്ഷെ പലപ്പോഴും അമിതമായിട്ടുള്ള ഒരു ഡിപ്രഷനിലേക്കോ ഇല്ലെങ്കിൽ ഈ കോവിഡ് കാലം കഴിഞ്ഞാൽ പോലും ഇവർക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥയിലേക്കോ ചെന്നെത്തും. ഇങ്ങനെ പലതരത്തിൽ അവരുടെ മനസ്സിൽ വരുന്ന ഇമോഷണൽ എക്സ്പ്ലോഷൻ, അതായത് നമ്മുടെ വികാരത്തിന് വരുന്ന പൊട്ടിത്തെറിയാണ് പലപ്പോഴും ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തുന്നത്. ഇമോഷണൽ ട്രോമ എന്നും പറയാം. ഇതിൻ്റെ അനവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. വിദേശ രാജ്യങ്ങളിലും വരുന്ന പ്രവാസികളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത്രയും കാലം അവരുടെ ജീവിതകാലം മുഴുവൻ ഗൾഫിൽ നിന്ന് അധ്വാനിച്ചൊരു നാട്ടിൽ വരുമ്പോൾ എല്ലാവർക്കും അവരോട് അമിതമായിട്ടുള്ള സ്നേഹമാണ്. എല്ലാവരും അവരുടെ സ്നേഹ വായ്പകൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് നോക്കിക്കേ, അവരോട് എല്ലാവരും മുഖം തെറിക്കുന്നു, ഏറ്റവും വലിയ ശത്രുവിനെ പോലെ കാണുന്നു. അവർ കാരണമാണ് ഇവിടെ അസുഖം പടർന്നു തന്ന ഒരു ഒരു അവരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയുന്ന ഒരവസ്ഥ, വിലക്കപ്പെട്ടവനായിട്ട് സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഇത്തരത്തിൽ ഒത്തിരി ഉയരങ്ങളിൽ നിന്നിട്ട് പെട്ടെന്ന് അവരെ എടുത്തെറിയപ്പെടുന്ന ഒരവസ്ഥ അവരുടെ മനസ്സിന് ഇമോഷണൽ ട്രോമ ക്രിയേറ്റ് ചെയ്യും. ഇത് ഓവർകം ചെയ്യാൻ പറ്റാത്തവർ ഒരുപക്ഷെ ഈ ജീവിതം തന്നെ വേണ്ട എന്നുള്ള ഒരു രീതിയിലേക്ക് തീരുമാനമെടുത്തു എന്ന് വരാം. രോഗം ബാധിക്കപ്പെട്ടവർക്ക് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോഴുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി, അവരോട് ഉള്ള മാസങ്ങളോളം അവരോട് വെറുപ്പായിട്ടായിരിക്കും ഒരുപക്ഷെ പലരും കാണുന്നത്. ഇങ്ങനെ നാട്ടിലും വീട്ടിലും അഭിമാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ മരണമാണ് എന്ന് വിചാരിക്കുന്ന പലരുമാണ് ഇത്തരത്തിൽ ആത്മഹത്യ അഭയം പ്രാപിക്കുന്നത്. മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിലെല്ലാം നമ്മുടെ ശരീരത്തിൽ സന്തോഷം ക്രിയേറ്റ് ചെയ്യുന്ന ചില എൻസൈമുകളുണ്ട്. ഡോപ്പാമൈൻ, സിറോട്ടോൺ എന്നൊക്കെ വിളിക്കുന്ന ഈ എൻസൈമുകളാണ് നമ്മുടെ തലച്ചോറിലേക്ക് നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിച്ച് നിർത്തുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഡോപ്പാമൈൻ്റെ അളവ് പെട്ടെന്ന് കുറഞ്ഞു പോകുന്നതും നമ്മുടെ സന്തോഷം തരുന്ന സിറോട്ടോണിൻ ഹോർമോണിൻ്റെ അളവിൽ വരുന്ന കുറച്ചിലുകളുമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സഡൻ ഇമോഷണൽ എക്സ്പ്ലോഷൻ ഉണ്ടാകാൻ കാരണം. ഈ ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒരുപക്ഷെ അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്ന് വരാം. നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ പലപ്പോഴും കേൾക്കുന്ന, അതായത് കോവിഡ് രോഗം മാറി അവരെ ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം തൂങ്ങി മരിച്ചു, കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും അവർ താഴേക്ക് ചാടി തുടങ്ങിയിട്ടുള്ള പല വാർത്തകൾക്കും പുറകിലുള്ളത് ഇത്തരത്തിൽ അവർക്ക് വരുന്ന അഭിമാനക്ഷതങ്ങൾ, നാളെ ഞാൻ സമൂഹത്തിലേക്ക് പോയി ഒരു കുറ്റബോധത്തോടുകൂടി ജീവിക്കേണ്ടി വരുമല്ലോ എന്നുള്ള തോന്നലുമാണ് അവരെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തുന്നത്. ഞാനീ പറഞ്ഞതുപോലെ ആത്മഹത്യയിലേക്ക് പോയില്ലെങ്കിൽ പോലും ഈ കോവിഡ് കാലത്ത് അമിതമായിട്ടുള്ള ടെൻഷനും പേര് ജീവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും തന്നെയുണ്ട്. അതുകൊണ്ട് ഈ കൊറോണ കാലത്ത് അമിതമായിട്ട് ടെൻഷൻ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ, സ്വയം തിരിച്ചറിയാനുള്ള ചില ലക്ഷണങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഒന്നാമത്തെ ലക്ഷണം, നമ്മുടെ സ്ലീപ്പിൻ്റെ പാറ്റേണിൽ, ഉറക്കത്തിൻ്റെ രീതിയിൽ വരുന്ന വ്യത്യാസമാണ്. നിങ്ങൾക്ക് രാത്രിയിൽ കിടന്നു കഴിഞ്ഞാൽ ഒരുപാട് നേരം ഉറങ്ങാതെ കിടക്കേണ്ടി വരുന്നുണ്ടോ? നിങ്ങൾക്ക് രാത്രിയിൽ മിനിമം 6 മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടാതെ വരുന്നുണ്ടോ? എങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ കോവിഡിൻ്റെ ടെൻഷൻ്റെ പിടിയിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ ലക്ഷണം, ഭാവിയെക്കുറിച്ച് എപ്പോഴും ആലോചിക്കുക. നമ്മൾ ചെയ്തിരുന്ന ജോലി ഒരുപക്ഷെ ഇപ്പോൾ ലോക്ക്ഡൗൺ പീരീഡിൽ ഒന്നും സാധിക്കുന്നില്ല, നമ്മുടെ ബിസിനസ് എല്ലാം വെള്ളത്തിലായി, എന്ത് ചെയ്യും, നാളേക്ക് എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള എപ്പോഴും വറി. നമുക്ക് ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ടി വി കാണുകയാണെങ്കിലും നമുക്ക് അതിനകത്ത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, നമ്മളെപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതും ഈ കോവിഡ് കാലത്തെ ടെൻഷൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി മൂന്നാമത്തെ ലക്ഷണം, കോവിഡിനെ കുറിച്ചുള്ള വാർത്തകൾക്കായുള്ള തിരച്ചിൽ. പലപ്പോഴും നമ്മുടെ ടി വിയിൽ വരുന്ന വാർത്തകളോ പത്രത്തിൽ വരുന്ന വാർത്തകളോ മറ്റൊന്നും നമ്മൾ കാണത്തില്ല. കോവിഡിൻ്റെ അപ്ഡേറ്റുകൾ, കോവിഡിൻ്റെ മരണത്തിൻ്റെ പുതിയ പുതിയ വാർത്തകൾ, കോവിഡ് പകരുന്ന രീതികൾ, ഇതെല്ലാം നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റു വാർത്തകൾ കാണുന്നുണ്ടെങ്കിൽ പോലും, മറ്റു കോമഡികളോ ട്രോളുകളോ കാണുന്നെങ്കിൽ പോലും, ഇതൊന്നും കാണാനോ ആസ്വദിക്കാനോ ഉള്ള മാനസികമായിട്ട് സാധിക്കുന്നില്ല. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള വാർത്തകൾ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇനി നാലാമത്തെ ലക്ഷണം, നമ്മുടെ പ്രിയപ്പെട്ടവരോടോ വീട്ടുകാരോടോ ഇല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആരോഗ്യ പ്രവർത്തകരോടോ കോവിഡിനെ കുറിച്ച് നമ്മളെപ്പോഴും എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കും. സാധാരണ രീതിയിലുള്ള ഒരു സൗഹൃദ സംഭാഷണത്തിന് സാധിക്കത്തില്ല. ഇവരോട് കോവിഡിൻ്റെ മരുന്ന് കണ്ടുപിടിച്ചോ, നമ്മുടെ നാട്ടിൽ കോവിഡ് ഒരുപാട് പടർന്നോ, കോവിഡിന് വാക്സിൻ തയ്യാറായോ എന്നുള്ള പല കഥകളും ചോദിച്ചുകൊണ്ടിരിക്കും. ഇനി അഞ്ചാമത്തെ ലക്ഷണം, നമുക്ക് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കത്തില്ല. നമുക്ക് ഭക്ഷണത്തിന് രുചി അറിയാനുള്ള ശേഷി കുറയുന്നു. ഭക്ഷണത്തിൻ്റെ മുന്നിലിരുന്നിട്ട് പേരിന് നമ്മളെന്തെങ്കിലും കഴിച്ചു എന്ന് മാത്രം വരുത്തി എഴിച്ചു പോകുന്ന ഒരു രീതി നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് വ്യത്യാസം വരുന്നു. ഇനി ആറാമത്തെ ലക്ഷണം,
നമ്മുടെ ഒരുപക്ഷെ നമ്മൾ വർക്ക് ഫ്രം ഹോം ആണെന്നിരിക്കുക, വീട്ടിലിരുന്ന് ജോലി ചെയ്യുകയാണെങ്കിലോ ഇല്ലെങ്കിൽ വീട്ടിലിരുന്ന് നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലോ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊരു 2 മിനിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് വീണ്ടും ഇങ്ങനെയുള്ള വാർത്തകളിലേക്ക് പോകുന്നു. അതായത് നിങ്ങളൊരു 2 മിനിറ്റ് ജോലിയും 10 മിനിറ്റ് ടെൻഷനും വാർത്തയുമായിട്ട് സമയം ചിലവഴിച്ചുകൊണ്ടേയിരിക്കും. ക്രിയേറ്റീവായിട്ട് നമുക്കൊന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറ്റാത്ത ഒരവസ്ഥ. ഇത്തരത്തിൽ പ്രധാനമായിട്ടും 6 തരം ലക്ഷണങ്ങളാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടായാൽ, പ്രത്യേകിച്ച് കോവിഡിൻ്റെ സ്ട്രെസ് ഉണ്ടായാൽ കാണുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ 3 എണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ കോവിഡിൻ്റെ സ്ട്രെസ്സിൻ്റെ പിടിയിലാണ്. സി മനസ്സിലാക്കുക, കോവിഡിൻ്റെ ടെൻഷനുള്ളിൽ 90% നമ്മൾ ചോദിച്ചു നിങ്ങൾക്ക് കോവിഡിൻ്റെ ടെൻഷൻ ഉണ്ടെന്ന് വെച്ചാൽ, ഏയ് നമുക്ക് ടെൻഷനൊന്നുമില്ല, ചിലവർ തിരിച്ചിങ്ങോട്ട് ചൂടാവും, ഡോക്ടർ എന്തായി ചോദിക്കുന്നത്, എനിക്ക് എന്തിനാ ടെൻഷൻ എന്ന് ചോദിക്കും. ഇത്തരത്തിൽ പല ലക്ഷണങ്ങളും ഉള്ളിലുള്ളവർ ഇത് അടക്കി വയ്ക്കുന്നത് അവരുടെ ഉള്ളിലുള്ള പ്രശ്നത്തിന് വർദ്ധിപ്പിക്കുകയുള്ളൂ. ഈ ലക്ഷണങ്ങളുള്ള എല്ലാവരും ഒരുപക്ഷെ ഇത് ഒരു ആത്മഹത്യയിലേക്ക് പോകും എന്നർത്ഥമില്ല, പക്ഷേ ഇതിനകത്ത് ഒരു ശതമാനത്തിനെങ്കിലും ഒരുപക്ഷെ ആത്മഹത്യയുടെ ഒരു ടെൻഡൻസി ഉള്ളിൽ കാണിച്ചു വന്ന് വരാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഞാനീ പറഞ്ഞ 6 ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് സ്വയം ഒന്ന് കുറയ്ക്കാനുള്ള ചില ഹോം റെമഡീസ്, അതായത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ടെൻഷൻ കുറയ്ക്കാവുന്ന ചില മാർഗങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഇത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ടും ഷെയർ ചെയ്യുക. കാരണം ടെൻഷൻ ഉള്ളതിൽ 90% അവരുടെ ലക്ഷണങ്ങൾ കാണിക്കാതെ പറയാതെ ഉള്ളിൽ തന്നെ അടക്കി ജീവിക്കുന്നവരാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഉറക്കത്തിൻ്റെ പാറ്റേണിൽ വരുത്തുന്ന വ്യത്യാസം തന്നെയാണ്. നമ്മൾ ലോക്ക്ഡൗൺ അല്ലാത്ത നമ്മുടെ ദൈനംദിന ജീവിതം ഓടിക്കൊണ്ടിരുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മൾ ഉറങ്ങിയിരുന്നത്, ആ സമയം നമ്മൾ വീണ്ടും ഉറങ്ങാൻ നോക്കുക. അതായത് രാത്രി 10-10:30 നമ്മൾ ഉറങ്ങിയിരുന്നത്, ഓക്കെ ലോക്ക്ഡൗൺ പീരീഡ് ആണ്, 11:30 വരെ പോവുക, അതിൽ കൂടുതൽ സമയം നിങ്ങൾ ഉണർന്നിരിക്കരുത്. നിങ്ങൾ 11 മണിക്ക് മുമ്പ് എല്ലാ ജോലികളും തീർത്ത് കിടക്കയിലേക്ക് വരിക. രാവിലെ ഒരു 6-6:30 ശേഷം കിടന്നുറങ്ങുന്ന രീതി ഒഴിവാക്കുക. നിർബന്ധമായിട്ടും ഒരു 6 മുതൽ 7 മണിക്കൂറോടെ ഉറക്കം വേണം. അത് നിങ്ങൾ പണ്ട് ചെയ്തിരുന്ന ഉറങ്ങിയിരുന്ന അതേ സമയത്ത് തന്നെ ഉറക്കം തുടരുകയും വേണം. 6:30 ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മിനിമം 1.5 മുതൽ 3/4 മണിക്കൂർ വരെ നിങ്ങളുടെ വീട്ടിന് പുറത്ത്, അത് നിങ്ങളുടെ വീട്ടിൻ്റെ ടെറസിലെങ്കിലും പോയിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന, രാവിലെയുള്ള ആ ഒരു പ്രകാശം കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ കുറച്ച് വ്യായാമം ചെയ്യുകയോ ഇല്ലെങ്കിൽ കുറച്ച് യോഗ പോലുള്ള എന്തെങ്കിലും ചെറിയ മൈൽഡ് എക്സസൈസ് ചെയ്യുകയോ ശരീരത്തിന് റിഫ്രഷിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ശരീരത്തിൻ്റെ എക്സസൈസുകൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങളൊരുപക്ഷെ കോവിഡ് പേഷ്യൻറ്റ്, വലിയ ലക്ഷണങ്ങളില്ലാത്ത കോവിഡ് പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരുപക്ഷെ വീട്ടിൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ടോ ഇല്ലെങ്കിൽ ടെറസിൽ പോയിട്ടോ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ക്വാറന്റൈൻ പീരീഡിലാണെങ്കിലും നിങ്ങൾക്ക് രാവിലെകളിൽ ഇത്തരത്തിൽ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള 1.5 മുതൽ 3/4 മണിക്കൂർ വരെ പുറത്ത് തുറസായ സ്ഥലത്ത് ഒന്ന് ഇറങ്ങിയിട്ട് ശരീരത്തിൽ നിന്ന് റിഫ്രഷ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം എന്തെന്നറിയോ, നമ്മളെല്ലാവരും സൂര്യപ്രകാശം ഡിപ്പെൻഡ് ചെയ്ത് പകൽ ജീവിക്കുന്ന ജീവികളാണ്. ഇത്തരത്തിൽ പകൽ നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റി ചെയ്തിരുന്ന നമ്മൾ ഇപ്പോൾ തുടർച്ചയായിട്ട് മാസങ്ങളായിട്ട് പ്രത്യേകിച്ച് പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നമ്മുടെ മനസ്സിനും ഡൾനെസ് വരും. ഈ ഡൾനെസ് വരുന്നത് നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസ് കുറയാൻ കാരണമാകും. ഇത് തിരിച്ച് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ പുറത്തേക്ക് പോയിട്ട്, അത് ടെറസിലോ പുറത്തോ പോയിട്ട് നിങ്ങളുടെ ചെറിയ വ്യായാമങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സോഷ്യൽ മീഡിയയിലോ TVയിലോ വാട്സപ്പിലോ വരുന്ന കോവിഡിൻ്റെ വാർത്തകൾ ശ്രദ്ധിക്കാതിരിക്കുക. പലരും തരുന്ന കോവിഡിൻ്റെ ഫോർവേഡുകളെ മൈൻഡ് ചെയ്യാതിരിക്കുക. കാരണം ഇത്തരത്തിലുള്ള പേടിപ്പിക്കുന്ന കഥകൾ നമ്മുടെ മനസ്സിനെ ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും. സി മനസ്സിലാക്കുക, സാധാരണക്കാർക്ക് കോവിഡിൻ്റെ ദൈനംദിന മരണനിരക്കുകളോ ഇല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന പേടിപ്പിക്കുന്ന കഥകളോ അറിയേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ സർക്കാർ നൽകുന്ന കോവിഡിൻ്റെ അപ്ഡേറ്റുകൾ മാത്രം ഏതെങ്കിലും ഒരു സമയം ഒരു 10 മിനിറ്റ് നിങ്ങൾ ഈ വാർത്തകൾ കാണുക. അതിനപ്പുറം നിങ്ങൾ ഈ കോവിഡ് വാർത്തകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കരുത്. അത് ഈ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇവിടെ ആരോഗ്യ പ്രവർത്തകരുണ്ട്. ഇനി ടെൻഷൻ കുറയ്ക്കാൻ നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്ന ഒരു ബ്രീത്ത് എക്സസൈസ് ഉണ്ട്. സിമ്പിളാണ്. നിങ്ങൾ ആദ്യം ഒന്ന് സ്റ്റഡി ആയിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങൾ ഗ്രാജുവലി ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഒരു 5 സെക്കൻഡ് മാക്സിമം എടുത്ത് ഹോൾഡ് ചെയ്യുക. 5 സെക്കൻഡ് കഴിഞ്ഞ് ഗ്രാജുവലി ശ്വാസം പുറത്തേക്ക് വിടുക. ഈ ഒരു വ്യായാമം നിങ്ങൾ തുടർച്ചയായിട്ട് 20 തവണ വീതം ചെയ്യുക. 20 തവണ വീതം രാവിലെ, 20 തവണ ഉച്ചയ്ക്ക്, 20 തവണ രാത്രി. ഇങ്ങനെ 3 നേരമായിട്ട് ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ പമ്പിങ്ങിനെ കൂട്ടുകയും നമ്മുടെ ബ്രെയിനിന് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും നമ്മളെ മൊത്തത്തിൽ ഒന്ന് റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല ഈ കോവിഡ് കാലത്ത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിനും ഞാൻ ഈ പറഞ്ഞ വ്യായാമം സഹായിക്കുന്നതാണ്.
ഇനി മറ്റൊരു കാര്യം നമ്മൾ ദിവസം പകല വീട്ടിലിരുന്ന് എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂർ നിങ്ങൾ തുടർച്ചയായിട്ട് ജോലി ചെയ്തതിന് ശേഷം എഴുന്നേറ്റ് ഒരു ഒരു മിനിറ്റ് ശരീരം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ശരീരം പൂർണ്ണമായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുകയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിന്നിട്ട് ജസ്റ്റ് ഒരു ജമ്പിങ് ജാക്സ് അതായത് ഒന്ന് മുകളിലേക്ക് ഒന്ന് ചാടുകയോ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈകളൊന്ന് സ്ട്രെച്ച് ചെയ്ത് ചെയ്യുന്ന എക്സസൈസോ ചെയ്യുക. കാരണം തുടർച്ചയായിട്ട് നമ്മൾ കുറേ സമയം ഇരുന്ന് ജോലി ചെയ്തിട്ട് ഇത്തരത്തിലൊന്ന് ചെയ്യുമ്പോൾ പെട്ടെന്ന് ശരീരത്തിൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിലും ശരീരത്തിൻ്റെ ഹാർട്ടിൻ്റെ പമ്പിങ്ങിലുമെല്ലാം ഒരു വ്യത്യാസം വരികയും ശരീരത്തിന് പെട്ടെന്ന് ഒരു ഉന്മേഷം ക്രിയേറ്റ് ആകുകയും ചെയ്യും. ഇത് ശരീരത്തിന് മാത്രമല്ല നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിലും നമ്മുടെ മാനസിക നില ഒരു നമ്മളൊരു ഡിപ്രഷനിലേക്ക് ടെൻഷനിലേക്ക് താണു പോകാതെ ശരീരത്തിനൊന്ന് റിഫ്രഷ് ചെയ്യുന്നതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഈ ഒരു മിനിറ്റ് വ്യായാമം ഒരുപാട് പങ്കുവഹിക്കുന്നുണ്ട്. ഇത് ഒരുപക്ഷെ നിങ്ങൾ കോവിഡ് പീരീഡിൽ ട്രീറ്റ്മെൻറ്റിലാണെങ്കിലോ കോവിഡ് ചികിത്സയിലാണെങ്കിലോ ഇല്ലെങ്കിൽ നിങ്ങൾ ലോക്ക്ഡൗൺ പീരീഡിൽ ഇരിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുക. നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ, പാട്ട് പാടാൻ ഇഷ്ടമാണോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാനാണോ ഇഷ്ടം, ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായി സംസാരിക്കാം, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ട്രോളുകൾ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന കഥകൾ വായിക്കാം, ന്യൂസുകൾ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ന്യൂസുകൾ കാണാം, നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ചാറ്റ് ചെയ്യാം. നമുക്കത് സോഷ്യൽ മീഡിയ വാട്സപ്പ് ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂസ് ചെയ്യാം, യൂട്യൂബിൽ നമുക്ക് ഇഷ്ടമുള്ള സിനിമകൾ കാണാം, നമ്മളില്ലെങ്കിൽ മുമ്പ് കാണാനായിട്ട് മാറ്റിവെച്ചിരുന്ന പല സിനിമകൾ ഓർത്തെടുത്ത് കാണാൻ ശ്രമിക്കുക, കാണാൻ നമ്മൾ വായിക്കാൻ വേണ്ടി വച്ചിരുന്ന പുസ്തകങ്ങൾ നമ്മൾ ഈ സമയത്ത് വായിച്ച് തീർക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്യാനുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കൂടുതൽ റെഫർ ചെയ്യാനുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപയോഗിക്കാം. ഇത്തരത്തിൽ നമുക്ക് ഏത് കാര്യങ്ങളാണോ ചെയ്യാൻ ഇഷ്ടം അതെല്ലാം ഈ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊന്ന്, നമ്മുടെ ഈ സമയത്ത് നമുക്ക് നേരിട്ട് സുഹൃത്തുക്കളെ കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഫോണിലൂടെ കോൺടാക്റ്റിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക. നമ്മുടെ സ്കൂൾ ഗ്രൂപ്പുകളിലായിക്കോട്ടെ ഇല്ലെങ്കിൽ നമ്മുടെ പഴയകാലത്തെ സുഹൃത്തുക്കളായിക്കോട്ടെ ഇവരെല്ലാം ഫോൺ ചെയ്ത് ഒരു കറണ്ട് സിറ്റുവേഷനും പങ്കുവയ്ക്കുക. സീ മനസ്സിലാക്കുക, എത്ര കടുത്ത ടെൻഷനിലാണെങ്കിൽ പോലും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളോട് ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഇത് നമ്മുടെ മനസ്സിന് എത്രത്തോളം ആശ്വാസം തരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാനീ പറയുന്നതെല്ലാം ശരിയാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഞാനീ പറഞ്ഞ രീതിയിൽ നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ സ്വയം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ലോക്ക്ഡൗൺ പീരീഡിൽ വീട്ടിനകത്ത് ഇരിക്കുന്ന, ക്വാറന്റൈൻ പീരീഡിലിരിക്കുന്ന, കൊറോണ ചികിത്സയിലിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ഇവരെല്ലാവരും സ്വയം ശീലിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ക്വാറന്റൈൻ പീരീഡിലുള്ളവർ മാത്രമല്ല, അവർക്ക് ചുറ്റും താമസിക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾ ക്വാറന്റൈൻ പീരീഡിൽ പോകുന്നു എന്ന് പറയുമ്പോൾ അവർ ഈ സമൂഹത്തിന് വേണ്ടി മഹത്തായ ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് മറ്റുള്ളവരിൽ നിന്നും സ്വയം മാറി നിന്നുകൊണ്ട് സ്വയം അവരുടെ ഈ ഒരു സോഷ്യൽ ലൈഫ് ത്യജിച്ചുകൊണ്ട് സമൂഹത്തിന് രോഗം പടരാതെ ചെയ്യുന്ന ഒരു മഹത്തായ യുദ്ധമാണ് അവർ ചെയ്യുന്നത്. അവരെ ഈ സമയത്ത് കുറ്റപ്പെടുത്തുകയല്ല, അവരെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഈ പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളും അറിഞ്ഞിരുന്നാൽ നമുക്ക് ഇവിടെ ഈ കോവിഡ് കാലത്ത് അമിതമായിട്ടുള്ള ടെൻഷൻ കൊണ്ടുള്ള ആത്മഹത്യകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഒരാൾ പോലും ഈ കോവിഡ് കാലത്ത് അമിതമായ ടെൻഷൻ്റെ ഡിപ്രഷൻ്റെ രോഗികളായിട്ട് മാറാതെയാകും. ഞാനീ പറയുന്ന ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം കോവിഡ് കാലത്തും കോവിഡ് കാലം കഴിഞ്ഞിട്ടുണ്ടാകുന്ന ആൾക്കാരുടെ മാനസിക നില ശരിയാക്കുന്നതിനും ഈ പറഞ്ഞ ഇൻഫർമേഷൻ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വീണ്ടും കോവിഡിനെ കുറിച്ചുള്ള മറ്റൊരു അപ്ഡേറ്റുമായി കണ്ടുമുട്ടാം. ബൈ.